അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് പ്രൗഢോജ്വലമായ സമാപനം. സമാപന സമ്മേളനം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു. ദേശീയതയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ എം എൽ എമാരും എം പിമാരും അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ അംഗീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. സനാതന മൂല്യമുയർത്തുന്ന ഭക്തിനിർഭരമായ സദസ്സിന് സാക്ഷിയാക്കിയാണ് ഹിന്ദുധർമ്മ പരിഷത്തിന്റെ അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന് സമാപനം കുറിച്ചത്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേപ്പാണ്. ഭരണഘടനയെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലെ ജനപ്രതിനിധികൾ അയോധ്യയെ അംഗീകരിക്കാൻ തയ്യാറാകണമെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഗോവ ഗവർണർ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞു. ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ ഈശ്വരീയമായ ചൈതന്യത്തിന്റെ മാത്രം ഉൾത്തുടിപ്പല്ല, ഒരു രാജ്യത്തിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ വിളംബരം കൂടിയാണ്. അതിനോട് പ്രതികരിക്കാൻ ഇവരെല്ലാം പറയുന്നു പ്രാണപ്രതിഷ്ഠ. NSS ജനറൽ സെക്രട്ടറി, SNDP ജനറൽ സെക്രട്ടറി, ദിനകരൻ ചേട്ടൻ ദിവരസഭ എല്ലാം ഞാൻ അറിഞ്ഞിട്ടും കേരളത്തിലെ പ്രമുഖരായ ജനമനസ്സുകളുടെ പ്രതികൾ അംഗീകാരം കിട്ടിയ ജനപ്രതികൾ ഉൾപ്പെടെയുള്ള 140 MLA അത്തരം രാഷ്ട്രീയ രംഗം ഒന്നടങ്കം അതിനോട് നിഷേധാത്മകമായ നിലപാട് സ്വീകരിക്കുന്നത് ദൗർഭാഗ്യകരമാണെന്ന് ഞാൻ ആമുഖമായി ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. സാമൂഹ്യ പ്രവർത്തക ജയശ്രീ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുതിർന്ന പ്രചാരകൻ കാബ സുരേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ജനൻ ടി വി MDയും ഹിന്ദുധർമ്മ പരിഷത്ത് ചെയർമാനുമായ ചെങ്കൽ രാജശേഖരൻ നായർ, ഹിന്ദുധർമ്മ പരിഷത്ത് പ്രസിഡന്റ് എം ഗോപാൽ, മാധ്യമപ്രവർത്തകൻ സാജൻ സ്കറിയ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.